അങ്കമാലയിൽ ഓടുന്ന KSRTC ബസ്സിൽ നിന്നും പുക ഉയർന്നു. എറണാകുളം കോഴിക്കോട് ബസ്സിലാണ് പുക ഉയർന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ബസ് പരിശോധിക്കുന്നു. പെട്ടെന്നാണ് ആ പുകയുള്ളത്. അതിന് സീഡാക്കി പുക വന്നിട്ട് ഏകദേശം കാലുവ കഴിഞ്ഞ് പുകയില്ല. ചെറിയ തോതിലുണ്ടായിരുന്നു ഇഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന്. കഴിഞ്ഞ മണം ഒന്നായി വന്നപ്പോഴാണ് ഞാൻ സ്ലോവാക്കി. പിന്നെ ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. അപ്പോഴേക്കും സീഡാക്കി. മൂസിന അസു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. മൂസിന, ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നോ? വലിയ പരിഭ്രാന്തി ആളുകൾക്കുണ്ടായോ? ഈ പരിശോധനയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? രേഷ്മ, എറണാകുളം കോഴിക്കോട് ബസ്സിലാണ് KSRTC ബസ്സിലാണ് ഇത്തരത്തിൽ ഓടുന്നതിന്റെ പുക ശ്രദ്ധയിൽപ്പെട്ടത്. പുക ഉയരുന്നത് കണ്ട യാത്രക്കാരാണ് ഇത്തരത്തിൽ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്കമാലി ഫയർ സ്റ്റേഷന് സമീപം ബസ് നിർത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ ഒരു ചെറിയ പുക ഉയരാൻ കാരണമെന്നുള്ള സംശയത്തിലാണ് മറ്റ് പരിശോധനകൾ എന്താണെന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ ചെറിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു. കാരണം ഓടുന്ന ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് മറ്റു രീതിയിൽ തീപടരുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങാ എന്താ ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ള ഭയം ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ സമയോചിതമായുള്ള ഇടപെടൽ മൂലം ബസ് അങ്കമാലി ഫയർ സ്റ്റേഷനിൽ നിർത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിലാണ് ഇത്തരത്തിൽ പുക ഉയരുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അത്തരത്തിൽ അങ്കമാലി ഫയർ സ്റ്റേഷൻ മുന്നിൽ ബസ് നിർത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂസിനായി ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് യാത്ര തുടരാൻ പകരം സംവിധാനം ഏർപ്പെടുത്തിയോ? രേഷ്മ, പകരം സംവിധാനം ഏർപ്പെടുത്തി ആളുകൾ യാത്ര തുടരുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, മുഹസിൻ ആസുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.